മുമ്പൊക്കെ പ്രതിപക്ഷത്തിന് ആക്റ്റീവായിട്ടുള്ളൊരു റോൾ ഉണ്ടായിരുന്നു അത്രയും നല്ല ഉണ്ടായിരുന്നു പ്രതിപക്ഷം വളരെ സജീവമായിട്ട് ഇടപെടുമായിരുന്നു ശക്തമായൊരു പ്രതിപക്ഷം അതായിരുന്നു നമുക്കുണ്ടായിരുന്നത് പക്ഷെ ഇപ്പം അതില്ല എന്ന് പലരും പറയുന്നുണ്ട് അത്രയും ശക്തമായൊരു പ്രതിപക്ഷം ഇപ്പോൾ ഇല്ല കേരളത്തിലുണ്ട് കേരളത്തിലുണ്ട് കേരളം പല കാര്യത്തിനും രാജ്യത്തിനും മാതൃകയാണ് അല്ലാതെ തന്നെ ഇല്ല കൃത്യമായിട്ടും കേരളത്തിൽ പ്രതിപക്ഷമുണ്ട് കേരളത്തിൽ പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നവരാണ് അവരൊന്നിലും അങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്നില്ല ആര് ഭരിച്ചാലും ഉടനെ അവർ പ്രതിപക്ഷമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പ്രതിപക്ഷമായിട്ടുണ്ട് കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ചരിത്രം നമുക്കുണ്ട് അപ്പോൾ അത് പ്രതിപക്ഷം പോയി എന്ന് പറയാൻ ഒക്കെയല്ലോ ഇവിടെ ഇവിടെ നമുക്ക് കൃത്യമായിട്ടുണ്ട് നല്ല കാര്യമാണത് കാരണം നമുക്ക് അടുത്ത കാലം വരെ നമുക്ക് ഓരോ അഞ്ചും കൊല്ലവും ഓരോ പാർട്ടിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത് മാറി 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 വിവേകാനന്ദൻ വന്നപ്പോഴുള്ള അവസ്ഥയല്ല അത് നൂറ് കൊല്ലം കൊണ്ട് പൂർണ്ണമായിട്ട് ഒരു നാടാണ് വേറെ നാടതുപോലില്ല നമ്മുടെ രാജ്യ രാജ്യത്തിൽ നൂറ് നൂറ്റമ്പത് വർഷം മുമ്പ് ഒരു ഇംഗ്ലീഷുകാരനെ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ട് എഴുതിയൊരു പുസ്തകമുണ്ട് ഞാൻ അത് കാണാനിടയായി അല്ല അദ്ദേഹം പറയുന്നത് എല്ലാ രാജ്യങ്ങളും സംസ്ഥാനങ്ങളെ പറ്റി ഇങ്ങനെ നാട്ടുരാജ്യങ്ങളല്ലേ ഇവിടെ എല്ലാം സംസാരിച്ചിട്ട് വെച്ചിട്ട് പറയുന്നത്

മത മതനിരപേക്ഷത അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വളരെ വളരെ മുമ്പിലാണ് ആരും പറഞ്ഞ ആവശ്യമില്ല നമുക്ക് താഴ്ന്ന ഉണ്ട് അത് ശരിക്കും നമ്മൾ ബോധവാന്മാരായിരിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ അടിയറ ആർക്കും എന്നുള്ളതാണ് വളരെ പ്രധാനമാണ് നമ്മൾ വളരെ സംശയത്തോടു കൂടി മാത്രമേ അല്ലാത്തൊരു ഐഡിയോളജിയുമായിട്ട് നമ്മളൊക്കെ വരുന്നവരെ കാണാവൂ അതിനെ എതിർക്കു തന്നെ വേണം